ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ജാഗ്വാറാണ്. അപ്പോൾ ഈ വാഹനത്തിന് ബാറ്ററി ഡെഡായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ജം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് തന്നെ ബാറ്ററി ഡെഡായി കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ കീ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഡോറ് തുറക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മാനുവൽ കീ ഈ റിമോട്ടിൻ്റെ അകത്തായിട്ട് ഒരു മാനുവൽ കീ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ. അപ്പോൾ ഈ കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡോറ് തുറക്കേണ്ടത്. അപ്പോൾ ഡോറ് തുറക്കണമെങ്കിലും അതേമാതിരി തന്നെ ജം സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു പോർട്ട് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ കീ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഈ ഡോർ ഹാൻഡിലിൻ്റെ സൈഡിൽ താഴെയായിട്ടൊരു ഒരു കീ ഹോൾ കാണും. അപ്പോൾ ആ ഹോളിൽ ഈ കീ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കവർ ഊരിയിട്ട്, അപ്പോൾ ആ കീ ആ ഹോളിൽ കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കവർ ഊരിയിട്ടുകഴിഞ്ഞാൽ മാനുവൽ കീ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഡോർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്യൂസ് ബോക്സ് കാണാം. ആ ഫ്യൂസ് ബോക്സ് തുറക്കണം. അപ്പോൾ അത് തുറന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു പോർട്ട് കാണാം. അപ്പോൾ കണ്ടോ, ഞാൻ വട്ടവിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററി ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിക്കി ഓപ്പൺ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ജം സ്റ്റാർട്ട് ചെയ്യേണ്ട പോർട്ട് ഇതല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഡിക്കി ഓപ്പൺ ചെയ്യാൻ മാത്രമേ ഈ ഒരു ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഡിക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്പെയർ ടയറിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ബാറ്ററി കാണാം. അപ്പോൾ നമുക്ക് അവിടെ ജം സ്റ്റാർട്ടർ ഉപയോഗിക്കേണ്ട ജം സ്റ്റാർട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാത്രമേ കണക്ട് ചെയ്തിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കണ്ടോ, അപ്പോൾ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ വണ്ടിപ്പണിക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.